പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ മാർച്ച് മാസം 29-ാം തീയതി ആമേൻ ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. അപ്പാ, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞൊരു പകൽക്കാലം മുഴുവൻ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയല്ലോ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ അതിനായിട്ട്. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് കൃപ തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങെത്ര നല്ലവൻ, അങ്ങെത്ര മഹോന്നതൻ, അങ്ങയുടെ ദയ ഇന്നും എന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങനെ ഏകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാകിയാൽ സ്തോത്രം. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖത്തെ അങ്ങ് പ്രകാശിപ്പിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അങ്ങ് മറുപടി നൽകുന്ന കർത്താവാകിയാൽ സ്തോത്രം. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, അത്യുന്നതനായവനെ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ 47-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ, അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, കർത്താവ് സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. ആമേൻ. അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ പറഞ്ഞു, ദൈവത്തിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു, ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. 9-ാമത്തെ വാക്യം, വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു, ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ, കർത്താവ് ഏറ്റവും ഉന്നതനായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ, ആരും അശ്രദ്ധരായിട്ട് നിൽക്കാതെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു, ഓരോ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇന്നത്തെ ദിവസം ഇവരുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. ദൈവവുമായിട്ടുള്ള വലിയ ബന്ധമുണ്ടാകുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. ആമേൻ. അപ്പൻ്റെ സ്നേഹം രുചിച്ചറിയുന്ന ഒരു അസാധാരണ പകലായി ഈ പകൽക്കാലം ഇവരുടെ ജീവിതത്തിൽ മാറട്ടെ. ആമേൻ. അപ്പയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയുവാൻ ഹൃദയത്തിൻ്റെ കണ്ണ് പ്രകാശിക്കപ്പെടുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. രോഗികളിപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുടുംബത്തിനകത്ത് സമാധാനമുണ്ടാകട്ടെ. ആമേൻ. നാളുകളായി, വർഷങ്ങളായി വിവാഹം കഴിഞ്ഞു കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ ഈ പകൽക്കാലം കർത്താവിൻ്റെ അത്ഭുതം അവരുടെ ഉദരത്തിനകത്ത് വെളിപ്പെടട്ടെ, അവരുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. എല്ലാ നിർജീവത്വങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, ജീവൻ വെക്കട്ടെ. ആമേൻ. എല്ലാ ഫ്രൂട്ട്ലെസ്നെസ്സും ഫലം കായ്ക്കാൻ അനുവദിക്കാതിരിക്കുന്ന, ആമേൻ, ഫലത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഫലം കായ്ക്കട്ടെ, ഫലമുണ്ടാകട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ, ശരീരം ബലം പ്രാപിക്കട്ടെ, ആരോഗ്യത്തോടെ മടങ്ങി വരട്ടെ. കർത്താവിൻ്റെ അത്ഭുതം നടക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ വലിയ പ്രവൃത്തി നടക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങ് പ്രവർത്തിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പകൽക്കാലം കർത്താവ് വഴികളെ തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സാമ്പത്തിക ഭാരങ്ങളെല്ലാം മാറിപ്പോകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അതിൻ്റെ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, പുതു വഴികളെ അവർക്ക് തുറന്നു കൊടുക്കണമേ. ദൈവിക ജ്ഞാനം കൊടുത്തവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക അത്ഭുതങ്ങളിലൂടെ തൻ്റെ മക്കളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ. പ്രത്യേകിച്ച് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിലേക്ക് അവർ സ്വീകരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ശരീരത്തിൽ സ്വീകരിക്കട്ടെ. അവൻ ആരോഗ്യമുള്ള ശരീരം ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ.
യേശുവിൻ്റെ അടിപ്പെടാനുള്ള സൗഖ്യം, ആരോഗ്യം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. അമേൻ. ലോകത്തെമ്പാടും നടക്കുന്ന ഇന്ന് നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. അഭിഷിക്തദാസന്മാരെ അനുഗ്രഹിക്കണം. പ്രത്യേകമായിട്ട് നമ്മുടെ സഭായോഗത്തെ അനുഗ്രഹിക്കണം. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന April 1 മുതൽ ആരംഭിക്കുന്ന അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ രാവിലെ ഇന്ത്യൻ സമയം 8:30 നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണം. ഒരാളും മിസ് ചെയ്യല്ല കേട്ടോ. എല്ലാവരും പങ്കെടുക്കണം. 1 മുതൽ നമുക്ക് 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ എല്ലാവരും അതിൽ പങ്കാളികളാകുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം, ഈ വാക്യത്തിന് പറയുന്ന മിനി ബൈബിൾ എന്നാണ് പറയുന്നത്. ഒരു ചെറിയ വേദപുസ്തകമാണ്. അതായത് വേദപുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചടങ്ങിയിരിക്കുന്ന ഒരു വാക്യമെന്ന് വേണേൽ പറയാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും മരണത്തെയും ഓർക്കുകയാണ് സകല ലോകത്തിലും. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന ഇതാണ്. കാൽവരി ക്രൂശ് എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ നമ്മളോടുള്ള, മാനവരാശിയോടുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണ പ്രദർശനം നടന്നത് കാൽവരി ക്രൂശിലായിരുന്നു. യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പിതാവിന് നല്ലവണ്ണം അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഭൂമിയിൽ 33.5 വർഷം നമ്മുടെ കർത്താവ് ജീവിക്കുമെന്നും, ആമേൻ, തള്ളപ്പെടുമെന്നും നിന്ദിക്കപ്പെടുമെന്നും പരിഹസിക്കപ്പെടുമെന്നും, ആമേൻ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുമെന്നും, ഈ വേദനകളൊക്കെ സഹിക്കേണ്ടി വരുമെന്നും ഒക്കെ പിതാവിനറിയാമായിരുന്നു. ആമേൻ. ഈ വേദനകൾ സഹിക്കണമെന്നും ഈ അടികൾ ഏൽക്കണമെന്നും നിന്ദകൾ സഹിക്കണമെന്നും ഒക്കെ അറിയാം. എന്നാൽ അതിലുപരിയായി ഈ നിന്ദ്യമായ ക്രൂശു മരണം ഏറ്റെടുക്കണം എന്നും പിതാവിന് അറിയാം. അതിനുവേണ്ടി ആ പുത്രനെ അയച്ചത്. അപ്പം പുത്രൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടത, പുത്രൻ അനുഭവിക്കാൻ പോകുന്ന വേദന, പുത്രൻ അനുഭവിക്കാൻ പോകുന്നതായ സകലതും മനസ്സിലാക്കി കണ്ട് അത് അറിഞ്ഞിട്ട് തന്നെയാണ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പം ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ ഏകജാതനായ പുത്രനെ എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരമാകുവാൻ ഭൂമിയിലേക്ക് അയച്ചതാണ് ഏറ്റവും വലിയ പിതാവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനുള്ള ഏറ്റവും നല്ല സ്ഥലമെന്ന് പറയുന്നത് ആ ഗോൽഗുത്ത മലയിലെ കാൽവരി ക്രൂശാണ്. ആ ക്രൂശിൽ അവൻ ഒരു മാംസകഷ്ണം പോലെ ആ രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു ക്രിസ്തു തൂക്കപ്പെട്ട് കിടക്കുന്നത് ഒന്നോർത്ത് നോക്കിക്കേ. എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് നിത്യജീവൻ തരുവാൻ വേണ്ടിയും നമ്മളെ ദൈവമക്കളാക്കി തീർക്കുവാൻ വേണ്ടിയുമായിരുന്നു. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ക്രൂശിൽ യേശു പറയുമ്പോൾ പിതാവ് പാപത്തിൻ്റെ മുമ്പിൽ പുത്രൻ്റെ മുഖത്തെ തിരിച്ചു കളഞ്ഞു. പുത്രനെ നോക്കാതായി. പിതാപുത്ര ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്തു. എന്തിനു വേണ്ടിയായിരുന്നു? നമ്മളെ മക്കളാക്കി തീർക്കുവാൻ. ആമേൻ. യേശുവിൻ്റെ മേൽ പാപത്തെ അല്ലെങ്കിൽ യേശു പാപം ചുമന്നതിനു വേണ്ടി, നമ്മുടെ പാപമായി യേശു ചുമന്നത് നമ്മളെ നീതിമാന്മാരാക്കുവാൻ. ഹാലലൂയ. എഫേസ്യലേഖനം 5:2 പറയുന്നു, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭവാസനായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. അത് സ്നേഹം കൊണ്ടാണ് ചെയ്തത്. യേശു പിതാവ് കാണിച്ചത് സ്നേഹം, യേശു കാണിച്ചത് സ്നേഹം, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചത് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനായി സവാസനയായി യായ യാഗമായി വഴിപാടും യാഗവുമായി അർപ്പിച്ചു. അപ്പം യേശുവും തന്നെ തന്നെ അർപ്പിച്ചു. പിതാവിൻ്റെ സ്നേഹം യേശുവിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. 1 യോഹന്നാൻ 4:10 പറഞ്ഞു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. 1 യോഹന്നാൻ 4:10, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, പിന്നെയോ, അവൻ പിതാവ് നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാക്കുവാൻ അയച്ച് തന്നത് തന്നെ സാക്ഷാൽ എന്താകുന്നു? സ്നേഹമാകുന്നു.
പ്രിയപ്പെട്ടവരെ, ഇത്രയും സ്നേഹം ലഭിച്ച ഒരു വ്യക്തി ലോകത്ത് കാണുന്നില്ല. ഇത്രയും സ്നേഹം ലഭിച്ച ആരും ഈ ഭൂമിയിലില്ല. ഇത് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സഹോദരങ്ങളുടെയോ സ്നേഹം പോലല്ല, മാറാത്ത സ്നേഹം, തൻ്റെ ജീവനെ തന്ന് സ്നേഹിച്ച സ്നേഹം. ഈ കഥ ഒരു നാളും നമ്മളെ കൈവിടത്തില്ല, ഈ കഥ ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആമേൻ, നമുക്കൊരിക്കലും ആമേൻ നിരാശയോ ഭയമോ ആകുലതകളോ വരത്തില്ല. കാരണം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചവനാ കർത്താവ്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ലോകമെങ്ങാടും കർത്താവിൻ്റെ കഷ്ടാനുഭവവും മരണവും ആ ഓർക്കുമ്പോൾ ഈ ഗുഡ് ഫ്രൈഡേയിൽ നമ്മൾ തിരിച്ചറിയുക നമ്മളോടുള്ള പിതാവിൻ്റെ ആഴമായ സ്നേഹത്തെ, നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായുള്ള അപ്പയുടെ സ്നേഹത്തെ. ഈ സ്നേഹം നമ്മളെ എന്താക്കി മാറ്റും? അത്ഭുതമാക്കി മാറ്റും, അതിശയമാക്കി മാറ്റും. ഈ സ്നേഹം നമുക്ക് കോൺഫിഡൻസ് തരും. ഈ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ധൈര്യം വരും. ഈ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുവാനുള്ള ഒരു വലിയ ധൈര്യം നമുക്ക് കിട്ടും. കാരണം ഇത്രയും എന്നെ സ്നേഹിച്ചെങ്കിൽ നമ്മളെ ഇനി കൈവിടുമോ? റോമലേഖനത്തിൽ പറയുന്നത് പോലെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? എവ്രിഥിങ്, എല്ലാം നൽകുക തന്നെ ചെയ്യും. ഈ സ്നേഹം തിരിച്ചറിയുക. ഈ ദിവസം കാൽവരി ക്രൂശിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, യെസ്, എന്നോടുള്ള സ്നേഹത്തിൻ്റെ ചിഹ്നമാണ് ആ ക്രൂശിൽ യാഗമായി കിടക്കുന്ന യേശു. പിതാവേ, ആ സ്നേഹത്തിനായിട്ട് നന്ദി. ആ സ്നേഹം തിരിച്ചറിയാൻ കൃപ തന്നാട്ടെ എന്ന് പറയണം. ഇന്ന് പ്രഭാതി സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനുള്ള വലിയ കൃപയുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും, വിശാലമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.